വെറുതെ തമാശ പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്, ആ തമാശക്കകത്ത് ആ വലിയ ജീവിത സത്യങ്ങളും അറിവുകളും ആര് പങ്കുവയ്ക്കുന്നു? കുഞ്ചൻ നമ്പ്യാർ പങ്കുവയ്ക്കുന്നു. അറിവിനെ വെളിച്ചമായിട്ടാണ് നമ്മുടെ വേദോപനിഷത്തുകൾ പോലും പറയുന്നത്. തമസോമ ജ്യോതിർഗമയ, എന്നെ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിച്ചാലും എന്ന് പറയുമ്പോൾ അറിവിന്റെ ഒരു സംക്രമണമാണ് എന്ത് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത്, അറിവിന്റെ ഒരു ക്രമമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇരുട്ട്, ആ ഇരുട്ടിന് നമ്മുടെ മനസ്സിലുള്ള ഇരുട്ട്, നമുക്ക് പുറത്തുള്ള ഇരുട്ടിനെ എന്ത് ചെയ്യാം, വെളിച്ചം ടോർച്ച് വെളിച്ചം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെളിച്ചം കൊണ്ട് എന്ത് ചെയ്യാം, ഇല്ലാതാക്കാം. പക്ഷെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഇരുട്ടിനെ നീക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അറിവ് വേണം. അറിവിന് ഒരുപാട് വായന വേണം. അപ്പൊ ആ അറിവിലൂടെ മാത്രമേ മനസ്സിലുള്ള തിന്മകളെ നശിപ്പിക്കാൻ കഴിയൂ. അപ്പൊ തനിക്ക് കിട്ടിയ അറിവ് താൻ എന്ത് ചെയ്യുന്നു, കവിതകളിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആര് പങ്കുവയ്ക്കുന്നു, എഴുത്ത ആര് പങ്കുവയ്ക്കുന്നു, കുഞ്ചൻ നമ്പ്യാർ പങ്കുവയ്ക്കുന്നു. അങ്ങനെ കലയുടെയും സാഹിത്യത്തിൻ്റെയും അറിവിൻ്റെ പൊൻതിരികളാണ് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ കൊളുത്തി വെച്ചത്. നോക്കണം അദ്ദേഹം, അപ്പൊ നോക്കണം, നേരത്തെ ഞാൻ പറഞ്ഞു ഫലിതത്തിന്റെ തൈലം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതായത് ഫലിതമാണ് അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതികളൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഓട്ടം തുള്ളൽ, ശീതങ്കം തുള്ളൽ, പറയം തുള്ളൽ, അതുപോലെ ശ്രീകൃഷ്ണ ചരിതം, മണിപ്രവാളം ഒക്കെ എല്ലാം എന്ത് ചെയ്യുന്നു, അറിവിന്റെ പൊന്തിരികളായി ഇന്നും എല്ലാ കാലത്തും മലയാളത്തിൽ നിലകൊള്ളും. ഇതാണ് ആര് സ്മരിക്കുന്നത്, ആ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള മരിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ആദ്യ ഭാഗത്ത് ആരെ കുറിച്ച് പറഞ്ഞു, എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞു. എഴുത്തച്ഛന്റെ കൃതികളുടെ പ്രത്യേകത എന്താണ്, ഭക്തിരസ പ്രധാനമാണ് എഴുത്തച്ഛന്റെ കൃതികൾ. ആ ഭക്തിക്കുള്ളിൽ തത്വചിന്ത കലർത്തിയാണ് അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ, തത്വചിന്ത ഉദ്ദേശിച്ചാൽ നമ്മുടെ ജീവിതത്തിന് ഉപകാരമായ കാര്യമാണ്, നമ്മുടെ മനസ്സിലുള്ള ആ അസൂയ, ദേഷ്യം ഇതൊക്കെ ഇല്ലാതാക്കണം, എന്നിട്ട് മനസ്സിൽ നന്മ കൊണ്ടുവരണം. അതാണ് ആരുടെ ലക്ഷ്യം, ആരുദ്ദേശിച്ചത്, എഴുത്തച്ഛൻ ഉദ്ദേശിച്ചത്. അടുത്ത് അത് കഴിഞ്ഞ് കുഞ്ചൻ നമ്പ്യാരിലേക്ക് എത്തുകയാണ്. കുഞ്ചൻ നമ്പ്യാർ അതുപോലെ തന്നെ ജനകീയ കവിയാണ്, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയാണ് കാവ്യരചനയ്ക്ക് ഉപയോഗിച്ചത്. അദ്ദേഹം തൻ്റെ കവിതകളിലൂടെ നിന്നു ഭരിതമാണെങ്കിലും വിശാലമായ ദർശനം, അറിവ് എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർക്കായിട്ട് പങ്കുവയ്ക്കുന്നു. നമ്മുടെ സമൂഹത്തിലുള്ള തിന്മകളെ ആ ഫലിതത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞാണ് ആരവതരിപ്പിക്കുന്നത്, കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിക്കുന്നത്. അപ്പൊ മിഠായിയെ കണ്ടിട്ടില്ലേ, വർണ്ണക്കടലാസിലൊക്കെ പൊതിഞ്ഞു, അതുപോലെ ചില കയ്പുള്ള ഗുളികളൊക്കെ ഉണ്ട്, അത് നല്ല മനോഹരമായ കടലാസിലൊക്കെ പൊതിഞ്ഞാണ് നമ്മൾ ഉള്ളിലേക്ക് എത്തുന്നത്. അപ്പൊ അതുപോലെ ആ കയ്പറിയാത്ത വിധത്തിൽ അങ്ങത്തെയാണ്. അതുപോലെ എന്ത് ചെയ്യുന്നു, സമൂഹത്തിലെ തിന്മകളെ മറ്റുള്ളവർക്കാർക്കും വായനക്കാർക്ക് വിരസത ഉണ്ടാകാത്ത രീതിയിൽ ഫലിത രൂപത്തിലാണ് ആരവതരിപ്പിക്കുന്നത്, കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിക്കുന്നത്. അടുത്ത നോക്കിയാണ്, അടുത്ത മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി മതിമാൻ ചേരുശ്ശേരി പാട്ടുപാടി. അടുത്ത നോക്കിയാണ്, ഇവിടെ അറിവിന്റെ തിരികൾ കൊളുത്തി കുഞ്ചൻ നമ്പ്യാർ, ഭക്തിയുടെ രസം പ്രദാനം ചെയ്തു എഴുത്തച്ഛൻ. ഇനി നോക്കണ, മണിമുകിൽ വർണ്ണനെ വാഴ്ത്തി വാഴ്ത്തി, മണിമുകിൽ വർണ്ണൻ ആരാണ്, മണിമുകിൽ വർണ്ണൻ ശ്രീകൃഷ്ണൻ, മുകിലിന്റെ നിറത്തോടുകൂടിയ ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണനെ വാഴ്ത്തിപ്പാടി ആര്, മതിമാൻ ചെറുശ്ശേരി, ബുദ്ധിമാനായ ചെറുശ്ശേരി. അതായത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങൾ, കൃഷ്ണന്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൃഷ്ണഗാഥ. അപ്പൊ ആ കൃഷ്ണഗാഥയാണ് ചെറുശ്ശേരിയെ എന്ന കവിയെ ശ്രദ്ധേയനാക്കിയത്, കൃഷ്ണനെ വാഴ്ത്തുന്ന കവിതയാണ്. നമ്മുടെ നാട്ടുമൊഴികളിൽ നിന്ന് നാടൻ പാട്ടുണ്ടല്ലോ, നാടൻ പാട്ട് നാട്ടുമൊഴികൾ, അതിൽ നിന്നും തേനൂറുന്ന സംഗീത സാന്ദ്രമായ ഈരടികൾ സൃഷ്ടിച്ച പ്രഗത്ഭനായ കവിയാണ് ചെറുശ്ശേരി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മതിമാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയാൽ അദ്ദേഹത്തിന്റെ കാവ്യം കൃഷ്ണഗാഥ, അതും മലയാളത്തിനൊരു പുതിയ പ്രസ്ഥാനമാണ്, ഗാഥ, ഗാഥാ പ്രസ്ഥാനം.
അപ്പൊ അതും ആര് സ്മരിക്കുന്നു? നമ്മുടെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സ്മരിക്കുന്നുണ്ട്. ഭാഗവതം ദശമസ്കന്ധത്തിലെ കഥയാസ്പദമാക്കിയാണ് കൃഷ്ണകാതൽ തയ്യാറാക്കിയിരിക്കുന്നത്. ആ കൃഷ്ണകാതയില് അതും ഭക്തിരസമാണ്. ഭക്തിക്കും ഫലിതത്തിനും ശൃംഗാരത്തിനും ഒക്കെ അതിൽ സ്ഥാനമുണ്ട്. കൃഷ്ണന്റെ ജീവിതമാണ് എന്ത് ചെയ്യുന്നത്, അതിലും പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഈ ഭാഗത്തൊക്കെ പ്രാചീന കവിത്രയം, ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, മൂന്ന് പേരെ ആര് പരിചയപ്പെടുത്തി? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള പരിചയപ്പെടുത്തി. അടുത്ത ആധുനിക കവിത്രയം, അവരിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുകയാണ് നമ്മുടെ കവി. അഭിനവമാശാന്റെ തത്വചിന്ത മധുരമാം പാവന പ്രേമഗാനം മറവിക്കും മാറ്റുവാനായിടാതെ മഹിതാഭവിശി പരീലസിപ്പൂ. അങ്ങനെ അഭിനവം, പുതിയതായി, ഏറ്റവും പുതിയതായിട്ട്, പുതിയതായിട്ട് ആശാൻ, കുമാരൻ ആശാൻ, ആ ആശാന്റെ തത്വചിന്ത. അപ്പൊ നേരത്തെ നമ്മളൊരു കവിതയുടെ തത്വചിന്ത കണ്ടു എഴുത്തച്ഛൻ, പക്ഷെ ഇവിടെ മറ്റൊരു രീതിയിൽ തത്വചിന്ത അവതരിപ്പിക്കുകയാണ്. എങ്ങനെ? മധുരമായ പാവനമായ പ്രേമഗാനമായിട്ട്, അപ്പൊ തത്വചിന്താ മധുരമായ പ്രേമഗാനമായിട്ട് സ്നേഹത്തിലൂടെ എന്ത് ചെയ്യുന്നു, തത്വചിന്തയെ മനസ്സിലാക്കി തരുന്നു. സ്നേഹം നമുക്കെല്ലാം ഇഷ്ടമാണ്. അപ്പൊ ആ സ്നേഹത്തിലൂടെ തത്വചിന്ത, അവിടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ്, ആ സ്നേഹമാകുന്ന വർണ്ണക്കടലാസിൽ വലിയ ജീവിത ദർശനം എന്ത് ചെയ്യുന്നു, പൊതിഞ്ഞ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അഭിനവം ആശാന്റെ, ആശാന്റെ പുതിയ കവിതാശാഖ, പുതിയ കവിതാരീതി. അതിലും തത്വചിന്തയാണ് പറയുന്നത്, പക്ഷെ ആ തത്വചിന്ത എങ്ങനെ പറയുന്നു, ആ തത്വചിന്ത സ്നേഹത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞു എന്ന് പറഞ്ഞാൽ സ്നേഹത്തെക്കുറിച്ച് ആണ് പ്രേമഗാനം എന്ന് പറയുന്നത്. സ്നേഹത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്ന ആശാൻ കൂടുതൽ പറയുന്നത്. പക്ഷെ ആ സ്നേഹം ജീവിത ദർശനമാണ്, കാരണം സ്നേഹമില്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. ആ സ്നേഹത്തിലൂടെ, പരസ്പര സ്നേഹത്തിലൂടെ ആ മറ്റുള്ളവരെ തിരിച്ചറിയാൻ ആര് പഠിപ്പിച്ചു? കുമാരനാശാൻ പഠിപ്പിച്ചു. അപ്പൊ വലിയൊരു ദർശനമാണ് ആര് പകർന്നത്? കുമാരനാശാൻ തന്റെ വരികളിലൂടെ പകർന്നു നൽകിയത്. ഇനി മറവിക്കും മാറ്റുവാനായിടാതെ, മറവിക്ക് പോലും മാറ്റാൻ കഴിയാത്ത, എന്നാൽ നമുക്ക് മറക്കാൻ കഴിയില്ല, അത്രത്തോളം മനോഹരമായ ശോഭയാർന്ന, അതായത് വർദ്ധിച്ച ശോഭയാർന്ന രചനകളാണ് ആരിലൂടെ പുറത്തേക്ക് വന്നത്? കുമാരനാശാനിലൂടെ പുറത്തേക്ക് എത്തിയത്. ഇനിയൊക്കെയാണ് തൊട്ടടുത്ത ഭാഗത്ത് അദ്ദേഹം പറയുന്നത്, മധുരമായി വള്ളത്തോൾ ഞങ്ങൾ കേൾക്കാൻ മണിവീണമന്ദമെടുത്തു നീട്ടി. വള്ളത്തോളിന്റെ കവിത വീണമീട്ടുന്നത് പോലെയാണ്. വള്ളത്തോൾ കാവ്യവീണ മീട്ടി എന്ന് പറഞ്ഞാൽ അത്രത്തോളം കേൾക്കാൻ ഇമ്പമുള്ളതാണ് ആരുടെ കവിതകൾ? വള്ളത്തോളിന്റെ കവിതകൾ. ആരും കേട്ടിരുന്നു പോകും. അടുത്ത നോക്കിയാണ് അടുത്ത പറഞ്ഞത്, അത്രത്തോളം മനോഹരമാണ് വള്ളത്തോളിന്റെ കവിത. അടുത്ത നോക്കിയാണ് അടുത്ത പറയുന്നത്, വിജയശ്രീ ലാളിതനായുരുള്ളൂ വിപുല പാണ്ഡിത്യം തുറന്നു കാട്ടി. ഒരുപാട് അറിവുള്ള ആളാണ് ഉള്ളൂ എസ് പരമേശ്വരയ്യ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തുള്ളൂ, എസ് പരമേശ്വരയ്യർ എന്ത് ചെയ്തു, അദ്ദേഹം തന്റെ കവിതകളിലൂടെ തന്റെ പാണ്ഡിത്യം പങ്കുവച്ചു. ഇപ്പൊ വിപുലമായ പാണ്ഡിത്യം പങ്കുവച്ചു. അപ്പൊ നോക്കണോ, ആശാൻ എന്ത് ചെയ്തു, തത്വചിന്താപരമായ കവിതകളിലൂടെ ആ കവിതകളെ സ്നേഹത്തിൽ പൊതിഞ്ഞ് വായനക്കാർക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ ആശാൻ തത്വചിന്താപരമായ ദർശനങ്ങളെ സ്നേഹത്തിന്റെ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഒരിക്കലും മറവിക്ക് പോലും മാറ്റാൻ കഴിയാത്ത വിധത്തിൽ വായനക്കാരിലേക്ക് എത്തിച്ചു. ഇനി മധുരമായ വീണ നീട്ടുന്ന
രീതി അല്ലെങ്കിൽ ആ സ്വരങ്ങളുടെ ആ താളത്തിനൊത്ത് അല്ലെങ്കിൽ അത്രത്തോളം മധുരമായ രീതിയിൽ ആര് കവിത മലയാളിക്ക് സംഭാവന ചെയ്തു? വള്ളത്തോൾ മലയാളിക്ക് സംഭാവന ചെയ്തു. നല്ല വീണ വീട്ടുന്ന അത്രത്തോളം മധുരമാണ് വള്ളത്തോളിൻ്റെ കവിത. ഇനിയൊക്കെ ഒരുപാട് പാണ്ഡിത്യമുള്ള ഉള്ളൂർ ആ കവിതകളിലൂടെ എന്ത് ചെയ്തു? പാണ്ഡിത്യം പങ്കുവച്ചു. ഇങ്ങനെ ഇപ്പം പ്രാചീന കവിത്രയം, ആധുനിക കവിത്രയം, ഇവരെ നമുക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിലാണ് ആരവതരിപ്പിച്ചത്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത് നോക്കിയാണ് പ്രണയിപ്പു, ഹാ ഞങ്ങൾ ഭക്തിപൂർവം. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ബഹുമാനം, ഭക്തി എന്ത് ചെയ്യുന്നു? കൂടുകയാണ്. ആ ഭക്തിയിൽ നിന്നുണ്ടാകുന്ന പ്രണയം എന്ന് പറഞ്ഞാൽ സ്നേഹം, നമുക്ക് ഭാഷയോടും നാടിനോടും കൂടുകയാണ്. പ്രണയിപ്പു, ഹാ ഞങ്ങൾ ഭക്തിപൂർവം, പ്രതിഭാപ്രഭാവമേ നിന്റെ മുൻപിൽ. അപ്പൊ ഈ നിന്റെ ഈ പ്രതിഭാപ്രഭാവത്തിന്, ഈ ബുദ്ധിയുടെ ആ മഹിമയ്ക്ക് മുന്നിൽ, നിന്റെ ആ ശ്രേഷ്ഠതയ്ക്ക് മുന്നിൽ, നിന്റെ ആ പാരമ്പര്യത്തിന് മുന്നിൽ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഭക്തിപൂർവം നമസ്കരിക്കുകയാണ്. ഞങ്ങൾ ഭക്തിപൂർവം പ്രണമിക്കുകയാണ്, ഭക്തിപൂർവം നമസ്കരിക്കുകയാണ് നിന്റെ മുമ്പിൽ എന്ന് പറഞ്ഞ് ആര് കവിത നടത്തുന്നു? ചങ്ങമ്പുഴ. അപ്പം അങ്ങനെ മനോഹരമായ അലയോ എൻ്റെ മലയാളമേ, നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രണയിക്കുകയും നിന്റെ പ്രതിഭാപ്രഭാവത്തിന് മുമ്പിൽ ഞങ്ങൾ പ്രണമിക്കുകയും ചെയ്യുന്നു. ഭക്തിപൂർവം നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സ്മരിക്കുന്നു. അപ്പം അത്രത്തോളം ശ്രേഷ്ഠമായ ഒരു കാവ്യ പാരമ്പര്യമാണ് നമ്മുടെ മലയാള ഭാഷയ്ക്കുള്ളതെന്നാണ് ചങ്ങമ്പുഴ ഇവിടെ പങ്കുവയ്ക്കുന്നത്. മലയാള ഭാഷയുടെ പ്രാധാന്യത്തെയും മലയാള നാടിൻ്റെ സവിശേഷതകളെയുമാണ് എന്ത് ചെയ്യുന്ന കവി ഇവിടെ വാക്കുകളിലൂടെ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുസ്തകം വായിക്കുക. ഇനി ഇതിൽ ചോദ്യോത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചോദ്യം കൊടുത്തിട്ടുണ്ട്, വായിക്കാൻ കണ്ടെത്താം. അത് നോട്ട്ബുക്കിൽ പകർത്തി ഉത്തരം നമ്മളാൽ കഴിയുന്ന തരത്തിൽ എന്ത് ചെയ്യുക? എഴുതി നോക്കുക. എന്നിട്ട് കാവ്യഭാഗം നല്ല രീതിയിൽ എന്ത് ചെയ്യുക? വായിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.